മതപ്രബോധനത്തിനും ആധ്യാത്മിക പ്രചോദനത്തിനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ മറ്റു മതങ്ങളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദൻ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ അമേരിക്കയിൽ ചെന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് പറയുവാൻ ധൈര്യം കാണിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് നന്നായി അറിഞ്ഞിരുന്നതുകൊണ്ടാണ്. യേശുവിനെ ക്രിസ്ത്യാനികൾക്ക് രക്ഷിപ്പാൻ കഴിഞ്ഞില്ല എന്ന ശശികല ടീച്ചറുടെ അഭിപ്രായം കേട്ടപ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മ വരികയും അതേക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയും ചെയ്തു. കർത്താവായ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്നൊരു കൂട്ടറില്ലായിരുന്നു. തന്നെ ക്രൂശിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു ആരോടും ആവശ്യപ്പെട്ടതുമില്ല. ക്രൂശ് മരണത്തിൻ്റെ തലേ രാത്രിയിൽ ജനക്കൂട്ടം പടയാളികളുമായി ബന്ധിക്കുവാൻ വന്നപ്പോൾ തനിക്ക് സംഭവിക്കുവാനുള്ളതെല്ലാം അറിഞ്ഞുകൊണ്ട് യേശു പുറത്ത് അവരുടെ അടുക്കൽ ചെന്നു. നിങ്ങൾ എന്നെയാവുന്നു അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ ഒഴിവാക്കിയ ശേഷം തന്നെത്താൻ ക്രൂശുഭരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കർത്താവായ യേശു ചെയ്തത്. വാൾ ഉരി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ച ഒരു ശിഷ്യനോട് വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ താൻ ക്രൂശിൽ മരിക്കണമെന്ന ആ ദൈവിക നിർണയം മനസ്സിലാക്കിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാനായി സ്വമനസാലെ ക്രൂശ് മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ ക്രൂശിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തനിക്ക് സംഭവിക്കാനുള്ള ക്രൂശ് മരണത്തെക്കുറിച്ചും തുടർന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും കർത്താവായ യേശു നിരവധി പ്രാവശ്യം സംസാരിക്കുന്നതായി അനേക വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. അവസാനമായി യെരുശലേമിലേക്ക് യാത്രയാതിനു മുമ്പ് അവിടെ തനിക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് കർത്താവായ യേശു വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതേക്കുറിച്ച് പല പ്രാവശ്യം ആവർത്തിച്ച് വഴിമധ്യയെ ശിഷ്യന്മാരോട് സംസാരിക്കുകയും ചെയ്തു. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ എന്ന് ശിഷ്യന്മാർ സാക്ഷീകരിച്ച യേശുവിന് വേണമെങ്കിൽ ക്രൂശുമരണത്തെ ഒഴിവാക്കുവാൻ ധാരാളം സമയവും അവസരങ്ങളും ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രൂശിൽ മരിക്കണം എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഹിതവും തീരുമാനവും ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ പ്രവാചക പുസ്തകങ്ങളിൽ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു. ഇത് ആദ്യം മുതൽ അറിഞ്ഞിരുന്ന കർത്താവായ യേശു സ്വമനസാലെ ക്രൂശീകരണത്തിനായി ഒരുങ്ങുകയും സ്വമനസാലെ ഏൽപ്പിച്ചു കൊടുക്കുകയും കൊടുക്കുവാൻ തയ്യാറാവുകയുമാണ് ചെയ്തത്. ശത്രുക്കൾ തന്നെ ബന്ധിക്കുവാൻ വരുന്നതിന് അല്പസമയം മുമ്പ് യേശു ഗെത്സെമന എന്ന തോട്ടത്തിൽ കടന്ന് പിതാവായ ദൈവത്തോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം തന്നിൽ നിന്ന് നീക്കണമേ എന്ന് അപേക്ഷിച്ചു. മാനുഷികമായ നിലയിൽ ഘോരമായ ക്രൂശുഭരണത്തെ ഒഴിവാക്കുവാൻ ഒരു നിമിഷം കർത്താവായ യേശു ആഗ്രഹിച്ചുവെങ്കിലും അത് ദൈവത്തിൻ്റെ ഹിതം എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി സ്വയം സമർപ്പിച്ചു. തുടർന്ന് 3 കോടതികളിൽ വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും യേശുവിൽ തെളിയിക്കുവാൻ തൻ്റെ എതിരാളികൾക്ക് കഴിഞ്ഞില്ല. ഒടുവിലായി വിസ്തരിച്ച ന്യായാധിപനായ പീലാത്തോസ് ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പ്രസ്താവിച്ചു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകല ജനവും കാണുക തൻ്റെ കൈകളെ കഴുകിക്കൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ക്രൂശുഭരണത്തിനായി ഏൽപ്പിച്ചത്. ഒരു മനുഷ്യനെ നീതിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായാധിപൻ മരണശിക്ഷയ്ക്കായി വിധിക്കുന്നത് ചരിത്രത്തിലെ അത്യപൂർവ സംഭവം തന്നെയാണ്. ആദിയിൽ യോഹന്നാൻ സ്നാപകൻ കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവായ യേശുവിൻ്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് കർത്താവായ യേശുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു. സർവ്വലോകത്തിൻ്റെയും പാപത്തെ വഹിക്കുന്ന ദൈവ കുഞ്ഞാടായിട്ടാണ് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത്. ദൈവമായി മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുവാനല്ല കർത്താവായ യേശു മനുഷ്യനായി അവതരിച്ചത്. മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തപ്പോൾ പാപമൊഴികെ ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും അനുഭവങ്ങളിലൂടെ യേശു കടന്നുപോയി. എല്ലാ ഭക്തന്മാരുടെയും പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ദൈവം കൈവിട്ട് കളഞ്ഞുവോ എന്ന് തോന്നുന്നതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുവും ഇതിൻ്റെ ഒരു അപവാദമായിരുന്നില്ല. എന്നാൽ പലരും വിചാരിച്ചിരിക്കുന്നത് പോലെ ക്രൂശിൽ മരിക്കുവാനായി മാത്രം പിതാവായ ദൈവം യേശുവിനെ കൈവിട്ടില്ല. തിരുവെഴുത്തുകളിൻ പ്രകാരം
ദൈവനിർണയപ്രകാരം തന്നെ ക്രൂശിൽ ജീവനെ വെടിഞ്ഞ യേശുവിനെ പിതാവായ ദൈവം വിയർപ്പിച്ചതിൻ്റെ വലതുഭാഗത്തിരുത്തി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് നൽകുകയും സകല നാമത്തിനും മേലായ നാമം നൽകി മഹത്വീകരിക്കുകയും ചെയ്തു. ഭൂമിയിൽ മനുഷ്യർ മാത്രമല്ല സ്വർഗത്തിലെ സകല ദൂതന്മാരും കർത്താവായ യേശുവിനെ ആരാധിച്ചു പോരുന്നു. യേശുവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറ റോമൻ ഗവൺമെൻറ് മുദ്ര ചെയ്തതും പടയാളികൾ രാപകൽ കാവൽ ചെയ്തിരുന്നതും ആയിരുന്നു. അതിൽ നിന്ന് കർത്താവായ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്നരളി ചെയ്യുകയും ചെയ്തു. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് ഒരു പ്രത്യേക ജാതിക്കാർക്ക് വേണ്ടിയോ രാജ്യക്കാർക്ക് വേണ്ടിയോ അല്ല, സകല ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായച്ചിത്തമായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിരുന്നതുപോലെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി തന്നെ ക്രൂശിലെ സ്നേഹമാണ് ഒരു മനുഷ്യനെ യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്, ക്രിസ്തുവിനെ അനുയായികളെ സൃഷ്ടിക്കുന്നത്. ഇനി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പൗരസ്ത്യ മതങ്ങൾ പുനർജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റ് മതങ്ങളെല്ലാം തന്നെ മരിച്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർക്ക് ലഭിച്ച തിരുവെഴുത്തുകളിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് പഴയ നിയമപുസ്തകത്തിൽ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചുള്ള അനേക വേദഭാഗങ്ങൾ ഉള്ളതായി കാണുവാൻ സാധിക്കും. എന്നാൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അരളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം വരെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വസ്തുത അവ്യക്തമായി മറവരുളായി തന്നെ ശേഷിച്ചിരുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞതായ കർത്താവായ യേശു മരിച്ച 4 ദിവസമായി കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിരുന്ന ലാസറിനെ മരിച്ചവരിൽ നിന്ന് വിളിച്ചു പുറത്തു വരുത്തി. അതിൻ്റെ ശുശ്രൂഷാകാലത്ത് മറ്റു പലരെയും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കയാൽ സ്വന്തം ദൃഷ്ടാന്തം കൊണ്ട് തന്നെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉറപ്പും പ്രത്യാശയും തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നൽകുകയും ചെയ്തു. എന്നാൽ ലോകാരംഭം മുതൽ മരിച്ചുപോയ അബാലവൃദ്ധം ജനങ്ങളും ഒടുവിലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് കർത്താവായ യേശു പറഞ്ഞു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശബ്ദം കർത്താവായ യേശുവിൻ്റേതാണ്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്ക വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം എന്ന് വേദപുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാനത്രേ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അങ്ങനെ ലോകരക്ഷിതാവ് എന്ന യേശുവിനെ മനുഷ്യർക്കാർക്കും രക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ലോകം ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്ന സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. ക്രിസ്തീയ വിശ്വാസം ആരെയും അടിച്ചേൽപ്പിക്കുവാനുള്ളതല്ല. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ രക്ഷ ഒരു വ്യക്തിക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യാതൊരു നാമവുമില്ല.